നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിർത്തി നേതാക്കളുടെ റോളിൽ മാറ്റം കൊണ്ടുവരുന്നു. ബിജെപിയെയും ആർഎസ്എസിനെയും തുടർച്ചയായി ആക്രമിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ റോൾ ഇനിയുണ്ടാവില്ല. സൗമ്യനായി സംസാരിക്കുന്ന രാഹുലിലേക്കാണ് ഇനി കാര്യങ്ങൾ പോവുക. ഭാരത് ചോടോ യാത്രയിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയ പോസിറ്റീവായ മുഖം നിലനിർത്താനാണ് പ്ലാൻ. അദ്ദേഹം ബിജെപിയുടെ വിദേശത്തിനെതിരെ സ്നേഹത്തിന്റെ ഭാഷയിൽ മറുപടി നൽകും. പകരം ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം ബിജെപിയെ കടുത്ത ഭാഷയിൽ നേരിടും. മറ്റ് നേതാക്കളോട് രൂക്ഷമായി തന്നെ ബിജെപിയെ വിമർശിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിർത്തിയിലെ ചൈനയുടെ കടന്നുകയറ്റത്തിൽ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കേന്ദ്രത്തെ രൂക്ഷമായി വിമർശിച്ചത് ഇതിന്റെ തുടക്കമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എലിയോടാണ് അദ്ദേഹം ഉപമിച്ചത്. ബിജെപിയുടെ നായ്ക്കൾ പോലും സ്വതന്ത്ര സമരത്തിൽ മരിച്ചിട്ടില്ലെന്നായിരുന്നു മറ്റൊരു വാദം. പാർലമെന്റിന് പുറത്തായിരുന്നു ഈ പരാമർശം. പാർലമെന്റിന് പുറത്തു നടന്ന ഒരു പരാമർശത്തിൽ എന്ത് ചർച്ചയാണ് വേണ്ടതെന്നായിരുന്നു ഖാർഗെയുടെ ചോദ്യം. നായ പരാമർശം ഒഴിച്ച് ബാക്കിയെല്ലാം അദ്ദേഹം രാജ്യസഭയിൽ ആവർത്തിച്ചു. കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തു. എന്നാൽ ബിജെപിയും ആർഎസ്എസും എന്താണ് ചെയ്തതെന്ന് അവർ തന്നെ പറയട്ടെ എന്നും ഖാർഗെ പറഞ്ഞു. അതേസമയം കോൺഗ്രസിലുള്ളവർ ഖാർഗെയുടെ പരാമർശത്തിൽ അമ്പരന്ന് പോയിരുന്നു. ഇത്തരം വ്യക്തിപരമായ പരാമർശങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയാൽ വ്യക്തിപരമായ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു ഇവർ ഖാർഗെയെ അറിയിച്ചത്. എന്നാൽ കോൺഗ്രസ് ഖാർഗെയുടെ നേതൃത്വത്തിന് കീഴിൽ തന്ത്രങ്ങൾ മാറ്റി പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. ഖാർഗെയായിരിക്കും കേന്ദ്രത്തിനും മോദിക്കുമെതിരെ ഇനി പ്രധാന ആയുധം. തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്ന ക്രെഡിബിലിറ്റി ഖാർഗെയ്ക്കുണ്ട്. കോൺഗ്രസിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് മുകളിലെത്തിയ നേതാവാണ് അദ്ദേഹം. ഗാന്ധി കുടുംബത്തിന് മുകളിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുന്ന കാര്യമാണിത്. അതിലെല്ലാം മുകളിൽ ഖാർഗെ ദളിത് നേതാവാണ്. അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി പരാമർശം നടത്താൻ ബിജെപിക്ക് സാധിക്കില്ല. കാരണം ദളിത് വോട്ട് ബാങ്ക് ബിജെപിക്ക് വളരെ നിർണായകമാണ്. ബിജെപി വളരെ സൂക്ഷിച്ചാണ് ഇവിടെ കളിച്ചത്. ഖാർഗെയിൽ നിന്ന് ക്ഷമാപണമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ രാഹുൽ ഗാന്ധിയാണ് ഖാർഗെയെ പ്രകോപിച്ച് ഇതെല്ലാം പറയിച്ചതെന്ന വാദമാണ് ബിജെപി ഉന്നയിച്ചത്. നേതൃത്വത്തിൽ ശക്തനായ അധ്യക്ഷനുണ്ടെന്ന തോന്നലിലൂടെ പ്രവർത്തകരെ പാർട്ടിയിൽ പിടിച്ചു നിർത്താനുള്ള തന്ത്രം കൂടിയാണിത്. അതേസമയം കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. ഭാരത് ചോടോ യാത്രയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടിനും കത്തയച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പൊതുജനാരോഗ്യം അടിയന്തരാവസ്ഥ കണക്കിലെടുത്ത് യാത്ര അവസാനിപ്പിക്കണമെന്ന് ആരോഗ്യമന്ത്രിയുടെ കത്തിൽ പറയുന്നു. ചോടോ യാത്ര നിലവിൽ രാജസ്ഥാനിൽ പര്യടനം നടത്തുകയാണ്. യാത്രയിൽ മാസ്കുകളും സാനിറ്റൈസറുകളും ഉപയോഗിക്കണമെന്നും പ്രതിരോധ കുത്തിവയ്പ് എടുത്തവർ മാത്രം പങ്കെടുക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം കത്തിൽ പറയുന്നു. ചൈനയിൽ കോവിഡിന്റെ പുതിയ തരംഗത്തെ തുടർന്നുള്ള ആശങ്കകൾക്കിടെയാണ് കത്ത്. ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബ്രസീൽ, US എന്നിവിടങ്ങളിൽ കോവിഡ് കേസുകൾ വർധനവുണ്ട്. പ്രതിദിന കേസുകളിലെ പരമാവധി സാമ്പിളുകൾ ജനിതക ശ്രേണീകരണത്തിന് നൽകാൻ നിർദ്ദേശിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്രം കത്തയച്ചിരുന്നു. പുതിയ വൈറസ് വകഭേദമുണ്ടെങ്കിൽ കണ്ടെത്താനാണിത്. ലോകത്താകെ 35 ലക്ഷം കേസുകൾ പ്രതിവാരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുവെന്നതാണ് ആശങ്ക വളർത്തുന്നത്. ഇന്ത്യയിൽ പ്രതിവാരം 1200 കേസുകളാണുള്ളതെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ ചൈനയിൽ ഇടവേളയ്ക്ക് ശേഷം രോഗികളെ കൊണ്ട് ആശുപത്രി നിറഞ്ഞ അവസ്ഥയാണ്. കോവിഡ് മരണവും ഏറുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. വിദേശ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപിപ്പിക്കുന്ന സാഹചര്യത്തിൽ വ്യോമ ഗതാഗതത്തിന് നിയന്ത്രണം വേണമെന്നാണ് കോൺഗ്രസ്. രോഗവ്യാപനം കൂടിയ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നത് നിയന്ത്രിക്കണമെന്നും വിമാനങ്ങൾക്ക് നിയന്ത്രണം വേണമെന്നും കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക, ജപ്പാൻ, ചൈന, ബ്രസീൽ അടക്കമുള്ള പല രാജ്യങ്ങളിലും കോവിഡ് കേസുകൾ ഉയർന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ഉന്നതതലം യോഗം വിളിച്ചിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് ദില്ലിയിൽ രോഗം ചേരുന്നു. പ്രതിരോധ മാർഗങ്ങളുടെ സ്ഥിതി, വാക്സിനേഷൻ പുരോഗതി മുതലായവ വിലയിരുത്തുകയാണ് യോഗത്തിന്റെ അജണ്ട.